ഇങ്ങനെ സിനിമയിലേക്ക് നിങ്ങൾ രണ്ടുപേരുടെയും പ്രവേശനം, രണ്ടുപേർക്ക് സിനിമയിൽ വരണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നു സർ. ഗായത്രി ജനിച്ചപ്പോൾ തന്നെ സിനിമയിൽ വരാൻ വേണ്ടി താല്പര്യപ്പെട്ടതാണോ? അല്ല, അങ്ങനെയല്ല. സിനിമ കണ്ട് കണ്ട് അങ്ങനെ സിനിമയിൽ എന്തെങ്കിലും ഒരു സിനിമയിൽ അഭിനയിക്കണം എന്നുണ്ടായിരുന്നു സർ. അപ്പൊ എനിക്ക് തോന്നുന്നു മിസ് കേരള കഴിഞ്ഞ് അതാണോ കാരണം എന്ന് എനിക്കറിയില്ല. പക്ഷെ മധുരനാരങ്ങയുടെ അസിസ്റ്റന്റ് ഡയറക്ടർ എന്റെ ഫ്രണ്ട് ആയിരുന്നു. അപ്പോ അദ്ദേഹമാണ് എന്റെ ഫോട്ടോ ചാക്കോച്ചിനെ കാണിച്ചു കൊടുക്കണേ. ഇങ്ങനത്തെ ഒരു കുട്ടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പൊ ചാക്കോച്ചൻ തന്നെയാണ് എന്നെ വിളിക്കുന്നത്. അഭിനയിക്കാൻ ആഗ്രഹമുള്ള ഒരു കുട്ടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുത്തു. അങ്ങനെ ചാക്കോച്ചൻ തന്നെയാണ് എന്നെ വിളിക്കണേ. അങ്ങനെ അതെ അതെ. ഇതാ ഒരാൾ വരട്ടെ. ഹലോ ഗായത്രി, ഹൗ ആർ യു ഡൂയിങ് ദേ? ഗായത്രിയെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ആകെ പറയാനുള്ളത് ഞങ്ങളുടെ ഒരു ഭാഗ്യമാണ്. ഗായത്രി ഇസ് അവർ ഡോട്ടർ. എക്സലൻ്റ് പേഴ്സണാലിറ്റി ഷീ ഈസ്. മൾട്ടി ഫേസഡ്, നോ ക്വസ്റ്റൻ അറ്റ് ഓൾ. സിനിമയിൽ എത്തിപ്പെടാന്നുള്ളത് ഗായത്രിയുടെ ഒരു ഭയങ്കര മോഹമായിരുന്നു. ഞങ്ങൾ ഒരുപാട് ഗായത്രിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എസ്പെഷ്യലി മീ ആൻഡ് മൈ വൈഫ് ആൻഡ് മോർ ദാൻ ദാറ്റ് ഹെർ സിസ്റ്റർ കല്യാണി. മിസ് കേരള കിട്ടിയപ്പോൾ വി വർ എക്സൈറ്റഡ് ആൻഡ് അവളെന്നെ ആ വലിയ സ്ക്രീനിൽ കണ്ടപ്പോൾ ഐ ടെൽ യു ഞങ്ങളുടെ സന്തോഷത്തിന് അതിലുണ്ടായിരുന്നില്ല. ഐ താങ്ക് ഗോഡ് ദാറ്റ് വി ഹാവ് ബീൻ ബ്ലെസ്ഡ് വിത്ത് സച്ച് എ വണ്ടർഫുൾ ഡോട്ടർ. താങ്ക് യു വെരി മച്ച്. അച്ഛനെ പോക്കറ്റിലാക്കിയിട്ടുണ്ടോ? ഇല്ല. സത്യമായിട്ട് അങ്കിള് നല്ലൊരു അങ്കിളാണ്, എനിക്കറിയാം അങ്കിളെ. അപ്പൊ ഗായത്രി ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അവരുടെ സപ്പോർട്ട് ഇസ് വെരി ലൈക്ക് നല്ല സപ്പോർട്ടുള്ള അങ്കിളാണ്. നല്ല സപ്പോർട്ടുള്ള ഒരു ഫാമിലിയാ. അച്ഛന്റെ അടുത്ത് വളരെ സ്വാതന്ത്ര്യമാണല്ലേ? അച്ഛന്റെ അടുത്ത് സ്വാതന്ത്ര്യം ഉണ്ട്, പക്ഷേ അല്ല, എനിക്ക് തോന്നുന്നു അമ്മയുടെ അടുത്താണ് കുറച്ച്. ഗായത്രി എല്ലാ കാര്യങ്ങളും അമ്മയോട് പറയോ? എല്ലാം പറയും. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ചെറിയൊരു വലിവ് വന്നു. ആ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഏതാന്നുള്ള കാര്യം ഞാൻ ജൂനിലെ കൊണ്ട് പറയിപ്പിക്കും. ഈ എന്റർടൈൻമെന്റ് ബിസിനസ്, സിനിമ, ഗ്ലാമറിന്റെ ലോകം, പണ്ട് കാലത്തൊക്കെ ആണെങ്കിൽ അച്ഛനും അമ്മയൊക്കെ കുറച്ച് സ്ട്രിക്റ്റ് ആണെങ്കിൽ അതിനൊന്നും പോകണ്ടെന്ന് പറയും. ഇന്ന് കുറച്ചും കൂടി ആൾക്കാർ ഫോർവേഡ് തിങ്കിങ് ആണ്, സിനിമയിലൊക്കെ ഒരു ചാൻസ് വരുവാണ് പോട്ടെ. അപ്പൊ അങ്ങനെ ഒരു താല്പര്യം അച്ഛനുണ്ടായിരുന്നോ? ഇല്ല, അച്ഛനെ സത്യം പറയുകയാണെങ്കിൽ ആദ്യമൊന്നും ഇഷ്ടമായിരുന്നില്ല. ആദ്യം ഉള്ളിയൊന്ന് ബ്രേക്ക് ചവിട്ടി. അതെ, ചവിട്ടി. എങ്ങനെ മൂപ്ര ഇതിലേക്ക് കൊണ്ടെത്തിച്ചു? നമുക്കൊരു കാര്യം തീവ്രമായിട്ട് ആഗ്രഹിച്ചാൽ ദ എൻറ്റയർ യൂണിവേഴ്സ് കോൺസ്പയേഴ്സ് യു ഇൻ അച്ചീവിങ് ഇറ്റ്. സിനിമയിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. കൊച്ചപ്പ പോലോ അയ്യപ്പ പോലോ. തൃശ്ശൂർ സ്ലാങ്ങിൽ എങ്ങനെയാ പറയാ? നടക്കില്ല എന്ന് വിചാരിച്ചാ ഒന്നും നടക്കില്ല. നടക്കുന്നു വിചാരിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങിയാലോ, നടക്കാത്ത കാര്യമില്ല. ഈ തൃശ്ശൂര് സ്ലാങ് എനിക്ക് നന്നായിട്ട് അറിയാവട്ടെ, ഞാൻ ഇവിടെ പഠിച്ചിട്ടുള്ളതാ. സാർ നോൺ ബോ സ്കൂള്? ആ, നോൺ സ്കൂൾ. അപ്പൊ എന്നെയാണ് ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി വന്നത്. സംസാരിക്കണം? അല്ല, ഞാൻ സാറിന്റെ വിക്കിപീഡിയ ഒന്ന് എടുത്തു നോക്കണം. സിനിമ എന്നുള്ളത് ഗായത്രിയുടെ ഡി എൻ എയിൽ ഉണ്ടായിരുന്നതാണ് അച്ഛൻ പറഞ്ഞത്. എന്താ കാരണം വെച്ചാല് ഗായത്രി റാമ്പിക്കൂടെ ഒക്കെ വന്ന് സിനിമയിലേക്ക് കയറുകയാണ്, ഇതല്ലേ? കാറ്റ് ബാക്ക് ഒക്കെ നടത്തിയോ? ആ, പക്ഷെ അതിനുശേഷം പിന്നെ എന്തോ ഇന്ന ഡ്രസ് ഇട്ടില്ല, ആ ഡ്രസ് ഇട്ടില്ല, മറ്റേ ഇടില്ല എന്നൊക്കെ പറഞ്ഞ എന്തോ പ്രശ്നം ഉണ്ടായോ? മിസ് കേരളക്ക് കിട്ടിയപ്പോ മിസ് ഇന്ത്യക്ക് എൻട്രി കിട്ടി. അതില് പക്ഷെ ബിക്കിനി റൗണ്ട് ഉണ്ടായിരുന്നു. അതെന്തോ എനിക്ക് എനിക്കത് ഇട്ടാ അല്ലെങ്കിൽ ഞാൻ ഇട്ടാ കംഫർട്ടബിൾ ആയിരുന്നില്ല. അതാ അത് അത് അതായിരുന്നു റീസൺ. ഈ പറഞ്ഞ പോലെ വസ്ത്രധാരണത്തെ കുറിച്ച് യു ആർ വെരി കോൺഷ്യസ്? യെസ്, കോൺഷ്യസ് എന്ന് പറഞ്ഞാൽ സാർ ഇട്ട് കഴിഞ്ഞാൽ വൃത്തിയേട് ഉണ്ടാവരുതല്ലോ. അന്ന് ആരൊക്കെ പറഞ്ഞു എന്തുകൊണ്ടാണ് ഈ കുട്ടിക്ക് അല്പ അഹങ്കാരം ഉള്ളത് കൊണ്ടാണോ? അഹങ്കാരം ഒന്നുമില്ലല്ലോ ഈ കുട്ടി, വളരെ പാവം. എന്താ അങ്ങനെ ആൾക്കാർ പറയാൻ കാരണം? എന്താ അഹങ്കാരിയാ? കുറച്ചൊക്കെ അഹങ്കാരം ഉണ്ട് കുട്ടിക്കുന്നുള്ളു. അറിയില്ല സാർ, ഞാൻ ഓപ്പൺ ആയിട്ട് സംസാരിക്കണോണ്ടായിരിക്കും. പക്ഷെ ഇടയ്ക്ക് അമ്മയോട് ചില പറയാത്ത കാര്യങ്ങളുണ്ടെന്ന് ഇടയ്ക്ക് പറഞ്ഞിരുന്നല്ലോ. ഓക്കെ.